സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദുരിതത്തിന്റെ അഗാധ ഗർത്തത്തിൽ കഴിയുന്ന ജോബിനെ നാം ഇന്നലെ കണ്ടു. അതേസമയം അത്യുന്നതനായ കർത്താവിനെ, പ്രപഞ്ചശക്തികളെ അമ്മാനമാടുന്ന അതിശക്തനായ ദൈവത്തെ, ഒരിക്കലും അലിയാത്ത വിധം ഭീകരമായ അസമത്വം തോന്നും ഈ ഭാവനയിൽ. ആ ധനികന് കയറി പിടിക്കാൻ സാധിക്കാതെ പോയ ഒരു വലിയ കിടങ്ങു പോലെ, ദ ഗ്രേറ്റ് കാസം. എന്നാൽ ജോബ് തന്റെ വിശ്വാസത്തിലും നീതിയിലും ദൈവത്തിലേക്ക് ഉയരാൻ തുടങ്ങുകയാണ്. ദൈവമാകട്ടെ മനുഷ്യനെ തിരക്കി താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. ഇത് ഭൂമിശാസ്ത്രപരമായ ഉയർച്ച താഴ്ചകളല്ല, മഹത്വത്തിന്റെയും എളിമയുടെയും ഭാവങ്ങളാണ്. ദൈവം നമുക്കായി എളിയവനായി, നാം മഹത്വമുള്ളവരാകാൻ. അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തിന്റെ ഒരു ഇടത്തട്ട് ഇവിടെ രൂപം കൊള്ളുന്നത്. ആ സ്നേഹത്തട്ടിൽ ദൈവവും മനുഷ്യനും തമ്മിൽ സംഗമിക്കുകയാണ്. മനുഷ്യാവതാരം ചെയ്തവനായ ക്രിസ്തുവിലൂടെ ആ യാഥാർത്ഥ്യം സാധ്യമാകുക മാത്രമല്ല, ഇടതടവില്ലാത്ത വിധം ഒരു തുടർച്ചയാവുകയും ചെയ്യുന്നു. ഇന്നും മനുഷ്യരായ നമുക്ക് തന്റെ ഏകജാതനോടുള്ള താഥാത്മ്യവും തുടർച്ചയും വിവരിക്കുമ്പോൾ ഹെബ്രായർ ഒന്ന് പറയുന്നത് നാം ഈ കണക്കിൽ ദൈവദൂതന്മാരെക്കാൾ അലങ്കൃതരാണ് എന്നാണ്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ രക്ഷയ്ക്കായി മനുഷ്യരെ ഒരുക്കാൻ ശുശ്രൂഷ ചെയ്യുന്ന രൂപികളാണ് ദൈവദൂതന്മാരെന്നും ഹെബ്രായർ 1:14. ഇന്ന് മുഖ്യദൂതന്മാരുടെ തിരുനാളാണ്. മിഖായൽ, ഖബ്രിയൽ, റഫായൽ എന്നിവരെ വിശുദ്ധഗ്രന്ഥം പേരെടുത്ത് വിവരിക്കുന്നുണ്ട്. മാലാഖി എന്നത് ഒരു പദവിയുടെ സൂചകമാണ് എന്ന് മഹാനായ വിശഗ്രഗിരി പറഞ്ഞിട്ടുണ്ട്. ആഞ്ചലൂസിസ്റ്റ് നോമൻ ഒഫീച്ചി. ഈ മുഖ്യദൂതന്മാരുടെ നിയോഗവും സന്ദേശവും അവരുടെ പേരിൽ തന്നെ ഉള്ളടങ്ങിയിട്ടുണ്ട്. ദൈവത്തെ വഹിക്കുന്ന തിയോഫറിക് നാമങ്ങൾ, അത് അവരുടെ നിലപാടുകൾ, ഡിസ്പൊസിഷൻസിനെ സൂചിപ്പിക്കുന്നത് കൂടിയാണ്. മീഖായേൽ, ദൈവത്തെ പോലെ ആരുണ്ട് എന്നൊരു ചോദ്യമാണ് ആ നാമത്തിന്റെ പൊരുൾ. ദൈവത്തെ പോലെ ആരുമില്ല എന്നൊരു വിശ്വാസ പ്രഖ്യാപനം തന്നെയാണത്. ദൈവത്തിന്റെ ശക്തി എന്നതാണ് ഖബ്രിയേലിന്റെ അർത്ഥം. സുവിശേഷം വിളംബരം ചെയ്യുന്ന വചനവാഹകനായ ദൂതൻ, ദൈവവചനം ദൈവത്തിന്റെ ശക്തിയാണെന്ന് പ്രഖ്യാപിക്കുകയാണിവിടെ. റഫായേൽ, ദൈവം സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ രോഗത്തിൽ നിന്നുള്ള മോചനങ്ങളും ബന്ധങ്ങളിലെ സുദൃഢതയും മുറിവുകൾ ഉണക്കുന്നതും ദൈവത്തിന്റെ സഹയാത്രയും കാര്യങ്ങൾ ദൈവത്തിന്റെ കണ്ണുകളോടെ നോക്കിക്കാണാനുള്ള ശക്തിയും അനുരഞ്ജനവും വീണ്ടെടുപ്പുമെല്ലാം സാധ്യമാക്കും വിധം നമ്മെ വഴി നടത്തുന്ന ദൈവദൂതനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ് ദൈവദൂതന്മാർ ഇപ്രകാരം. അതേസമയം നാം ദൈവത്തിന്റെ ഈ സ്നേഹത്തോട് കാണിക്കേണ്ട വിശ്വാസത്തിന്റെ പ്രതികരണവും ഇവർ വെളിവാക്കുന്നുണ്ട്. ജോബിന്റെ നേരെ കുറ്റമാരോപിച്ച സാത്താൻ, ദോഷങ്ങളെയും വീഴ്ചകളെയും കൊട്ടിഘോഷിക്കുന്നവനാണവൻ. ദൈവം തന്റെ കാരുണ്യത്തിൽ മറച്ചുപിടിച്ച, ക്ഷമിച്ചു കളഞ്ഞ നമ്മുടെ പാപങ്ങൾ പോലും അവൻ ചികഞ്ഞെടുത്ത് അപവാദം പാടി നടക്കുന്നു. അക്യൂസർ ഓഫ് ആ ബ്രദ്രൻ, നമ്മുടെ സഹോദരരെ പഴിചാരുന്നവൻ, തകർക്കപ്പെട്ടുവെന്ന് ഇന്ന് വെളിപാട് 12 ഉദ്ഘോഷിക്കുന്നത് എത്ര ആനന്ദത്തോടെയാണ്. മാരാഖമാർ നയിക്കുന്ന യുദ്ധത്തിലെ വിജയപേരിയാണത്. ഇന്നലെ നാഥൻ ശിഷ്യത്വത്തിന്റെ ത്യാഗങ്ങളെ ഓർമ്മിപ്പിച്ചെങ്കിൽ ഇന്നിതാ ഈ ദൈവദൂതന്മാരുടെ വിജയം. ഇങ്ങനെ ക്രിസ്തു ശിഷ്യന്മാരുടെ വിജയത്തെ കൂടി കുറിക്കുന്നുണ്ട്. സ്വജീവനെ വകവയ്ക്കാതെ ക്രിസ്തുവിനായി ജീവിതമർപ്പിച്ചവരുടെ വിജയം. കാരണം ദൈവത്തിൻ്റെതാണ് രക്ഷയും ആധിപത്യവും. ഇന്ന് ദാനിയൽ 7 ദൈവത്തിൻ്റെ ഈ ശക്തിയും ആധിപത്യവും സാമ്രാജ്യവുമെല്ലാം മനുഷ്യപുത്രനെ ഭരമേൽപ്പിക്കുന്നതിൻ്റെ ദർശനമാണ്. ക്രിസ്തു തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിലും നമ്മിൽ ഒരുവനായി എന്ന് മറക്കരുതെന്ന വിധം അവൻ ഉയർത്തിപ്പിടിച്ചൊരു നാമമാണത് മനുഷ്യപുത്രൻ. ആ നാമത്തോടൊപ്പം മനുഷ്യപുത്രരായ നമ്മയെല്ലാം. മനുഷ്യരെ മാനിക്കാത്തൊരു ദൈവമാണോ ദൈവം എന്ന് ജോബ് ഇന്നലെ പരിതപിച്ചുകൊണ്ട് ചോദിച്ചെങ്കിൽ ഇന്നിതാ നഥാനയിൽ തന്റെ വ്യക്തിപരമായി അറിയുന്ന ദൈവത്തെയാണ് കാണുന്നത്. നീ എങ്ങനെ എന്നെ അറിഞ്ഞു എന്ന് അവൻ വിസ്മയം പൂണ്ട് ചോദിക്കുമ്പോൾ ഇത് വ്യക്തമാകുന്നുണ്ട്. യോഹന്നാൻ 1:47-51. അപ്പോൾ നാഥൻ അവനോട് പറയുന്നു, നീ ഇതിലും വലുത് കാണാൻ കിടക്കുന്നതേയുള്ളൂ. മനുഷ്യപുത്രന്റെ മേൽ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും കണ്ടാലോ. 20:28 പൂർവ്വപിതാവായ യാക്കോബിനെ ഇസ്രായേലായി മാറ്റിയ സംഭവത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. സ്വർഗത്തിലേക്ക് നീട്ടിയ കോവണി. ആ സ്ഥലത്തെ അന്ന് യാക്കോബ് ബഥേൽ, ദൈവഭവനമെന്ന് വിളിച്ചു. എന്നാൽ ഇവിടെ യഥാർത്ഥ ദൈവഭവനം താൻ തന്നെയാണെന്ന് നാഥൻ പഠിപ്പിക്കുന്നത്. അത് താനല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലമോ ഇടമോ അല്ല, ദൈവവും മനുഷ്യനും ചേർന്ന് വസിക്കുന്ന ദൈവഭവനം. ഇന്നലെ സങ്കീർത്തനം 84 ദൈവിക വാഞ്ചകളെ ശമിപ്പിക്കുന്നതുപോലെ മനുഷ്യപുത്രന്റെ മേൽ മാലാഖമാർ ഇറങ്ങുന്നു, കയറുന്നു. വിശുദ്ധ അഗസ്റ്റിൻ ഇത് നിരീക്ഷിച്ചുകൊണ്ട് പറയുകയാണ്, മാലാഖമാർ അവന്റെ മേൽ ഇറങ്ങി വരണമെങ്കിൽ അവൻ താഴെ നിൽക്കുന്നതായിരിക്കണം. അതല്ല, മാലാഖമാർ അവനിലേക്ക് കയറിപ്പോകുന്നെങ്കിൽ അവൻ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവനുമാകണം. ഒരേ സമയം അവൻ ഉയരത്തിലും അഗാധത്തിലുമാണ്. അതുകൊണ്ടാണല്ലോ ജോബിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് മനുഷ്യപുത്രന്റെ ഉദയം നാം കാണുന്നത്. ദൈവം മനുഷ്യനായി സ്വർഗവും ഭൂമിയും കലരുന്ന സ്നേഹത്തിന്റെ ഇടത്തട്ട്. സങ്കീർത്തനം 138 അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അങ്ങയുടെ കരവേലയെ പരിത്യജിക്കരുതേ എന്ന്.
ജീവിതം എത്ര ഭാരപ്പെട്ടതോ ഞെരുക്കുന്നതോ ആയെന്ന് തോന്നിയാലും എത്ര കാറ്റിലുളഞ്ഞാലും ദൈവം നമ്മെ കൈപിടിച്ചുയർത്തുന്നു എന്നറിയുമ്പോൾ നാം പിന്നെ സ്തുതിയാൽ നിറയുകയാണ്. മാലാഖമാരുടെ സവിധത്തിൽ പോലും അവരെക്കാൾ ഉച്ചത്തിൽ നാം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വിശുദ്ധ എഫ്രേം എന്ന സഭാപിതാവിന്റെ ചില വാക്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. നാം എത്ര സ്തുതിച്ചാലും അത് ദൈവമഹത്വത്തെ വിവരിക്കാൻ പര്യാപ്തമാകില്ല. മാത്രമല്ല, നമ്മുടെ സ്തുതിപ്പുകൾ ദൈവത്തിന്റെ ശക്തിയെ വിളംബരം ചെയ്യുന്നതാണ്. കാരുണ്യം കാണിക്കുക എന്നതാണ് അവിടുത്തെ ശക്തി. അവിടുത്തെ ശക്തിയിൽ അവിടുന്ന് കാരുണ്യം കാണിക്കുന്നുവെന്ന് ഇന്നലെ ജോബ് തിരിച്ചറിഞ്ഞത് ഈ സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തന്റെ ന്യായ വിചാരങ്ങളെ അവൻ നാവടക്കി വെച്ചത്. അതേസമയം ദൈവത്തിന്റെ ശക്തിയിൽ പച്ചയായി ശരണമുറപ്പിക്കുകയും ചെയ്തു. അവൻ പർവ്വതങ്ങളെ പിഴുതെറിയാൻ കരുത്തുള്ളവൻ തന്റെ ഒരു മുടിയുടെ പോലും പിഴുതെറിഞ്ഞ് തന്നെ വേദനിപ്പിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കണ്ണീരൊപ്പാനും ഹൃദയമൊരുക്കാനും വഴി നടത്താനും.